കോവിഡ് മഹാമാരിക്കെതിരെ പ്രാർത്ഥനാ ദിനം ആചരിച്ച യുഎഇ യുഎഇ ഹയർ കമ്മിറ്റി ഓഫ് ഹ്യൂമൻ ഫ്രറ്റേണിറ്റിയാണ് സംയുക്ത പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തത്. اللهم اهدنا في من هديت وعافنا في من عافيت وتولنا في من توليت. കോവിഡ് 19 രോഗവ്യാപനം ആഗോളതലത്തിൽ തന്നെ ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് യുഎഇ ഹയർ കമ്മിറ്റി ഓഫ് ഹ്യൂമൻ ഫ്രറ്റേണിറ്റിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ദിനം ആചരിക്കുന്നത്. അവരവരുടെ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുസരിച്ച് മഹാമാരിയെ നിർമാർജനം ചെയ്യാൻ പ്രാർത്ഥനകളിൽ പങ്കാളികളാകണമെന്നാണ് സമിതി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇസ്ലാം, ഹിന്ദു, ക്രിസ്ത്യൻ അടക്കമുള്ള മുഴുവൻ വിശ്വാസി സമൂഹവും പ്രാർത്ഥനാ ദിനത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. വൈറസിനെതിരെയുള്ള പോരാട്ടത്തിൽ വിജയം നേടാനും മരുന്നിനുള്ള പരീക്ഷണങ്ങൾ വിജയം കാണാനും ലോക ജനതയോട് അഭ്യർത്ഥിക്കുന്നതായി സമിതി വ്യക്തമാക്കിയിരുന്നു. Appreciating our close interconnections as human beings. We are witnessing the growth of tolerance and the human fraternity during this crisis. We stand united in hope. ആഗോള ക്രൈസ്തവ സഭാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപാപ്പ, അലാസർ ഗ്രാൻഡ് ഇമാം മുസ്ലിം കൗൺസിൽ ഓഫ് എൽഡേഴ്സ് ചെയർമാനുമായ ഡോക്ടർ അഹമ്മദ് അൽ ത്വയിബ്, വിവിധ രാഷ്ട്രങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ മത നേതാക്കൾ തുടങ്ങി ഒട്ടേറെ പ്രമുഖരാണ് പ്രാർത്ഥനാ ദിനത്തിന് പിന്തുണ അറിയിച്ചിരിക്കുന്നത്. ആദ്യമായാണ് ലോക ജനത ഒരൊറ്റ ലക്ഷ്യത്തിനായി പോരാടുന്നതെന്നും ഈശ്വരനിലുള്ള അടിയുറച്ച വിശ്വാസവും പ്രാർത്ഥനയും ഈ ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുമെന്നും ഫ്രാൻസിസ് മാർപാപ്പയുടെ പേഴ്സണൽ സെക്രട്ടറി പങ്കുവച്ച സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. NTV അബുദാബി. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.